അനീഷാണ് ഫിഷിംഗ് ട്രാക്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ലൂർ കാസ്റ്റിനാണ് പോണത്, നമ്മൾ ഫ്രോഗ് അടിക്കാനാണ് പോണത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. എന്താ കാരണം വെച്ചാൽ, നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഗിഫ്റ്റ് നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്താണെന്ന് നമുക്ക് നോക്കാതിൽ, അതിനുശേഷമാണ് നമ്മൾ ലൂർ കാസ്റ്റിൽ പോണത്. നമ്മൾ ഫ്രോഗ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്, നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സാധനം തന്നെയാണ്. ലീഫ് ഫ്രോഗ് ആണ്, ലീഫ് ഫ്രോഗ്. അതുപോലെ ഇത് ഇതെന്താ സാധനം നമുക്കറിയില്ല കേട്ടാ, ഇതതിൻ്റെ ഇപ്പം ഉണ്ടായിരുന്നതാണ്. നമ്മൾ ചോദിച്ചു നോക്കാം. നമുക്കിത് പഴിച്ച് തന്നിട്ടുള്ളത് പാവർട്ടി ഷോപ്പിലെ അരുൺ ബ്രോയാണ്. ആ അരുൺ ബ്രോയുടെ കടയുടെ പേര് വരുന്നത് ലീ ദ ആംഗ്ലീഷ് ഡിക്ഷണറി എന്നാണ് കടയുടെ പേര് വരുന്നത്. താങ്ക് യു സോ മച്ച് അരുൺ ബ്രോ. അപ്പം നമുക്ക് നമുക്കിതിനും കൂടുതൽ സന്തോഷം നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഇതുവരെ കിട്ടാത്ത രണ്ട് വെറൈറ്റി കളറാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് യെല്ലോ, ഒന്ന് ഗ്രീനാണ്. ഇത് സെയിം ലീഫ് ഫ്രോഗ് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. വലുപ്പം ഡിസൈനും ഒക്കെ ഒരേ ഒന്ന് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് ലൂറ് കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇന്ന് ഈ ഫ്രോഗ് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പഴയ ഫ്രോഗ് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ പഴയ ഫ്രോഗ് നമുക്ക് കൊണ്ടുവന്നിട്ട്. നമ്മുടെ കയ്യിൽ ഫ്രോഗ് എന്ന് പറയുന്നത് ഇത് കണ്ട സെയിം ആണ് ഫ്രോഗ്, ചണ്ടി പിടിച്ചിരിക്കുന്നത് കണ്ട സെയിം തന്നെയാണ് ഫ്രോഗ്. കളറോ ഡിസൈനോ ഒന്നും ഈ ഒന്നും വ്യത്യസ്തമില്ല, പിങ്കാന്നല്ലോ. അപ്പം നമ്മൾ ഈ ഒരു ഫ്രോഗ് കീറി പൊളിഞ്ഞ് എങ്ങനെ ആയാലും ഇതിൻ്റെ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പോകണില്ല. അപ്പം നമ്മൾ ഈ ഒരു ഫ്രോഗ് ഇട്ടടിച്ചിട്ട് വേറൊരു ദിവസമായിരിക്കും നമുക്ക് പുതിയ ഗിഫ്റ്റ് കിട്ടിയ ഫ്രോഗ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ അരുണിൻ്റെ ഷോപ്പിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ലീഫ് ഫ്രോഗിനെ കുറിച്ച്, ലീഫ് ഫ്രോഗ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വെച്ചാൽ ലീഫ് ഫ്രോഗ് ഇനി ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർ അരുണിൻ്റെ കടയുമായി ബന്ധപ്പെടുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ നാടൻ ഡാലി ഇതാണ് മക്കളെ, നമ്മുടെ ലീ ഫ്രോഗ് കേട്ടാ, നമ്മുടെ ലീ കുട്ടനാണ്. എങ്ങനെ പോലും ഹുക്കാവും കണ്ടെന്ന് വിചാരിക്കുന്നു. ഓ എന്താ പടച്ചേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കണ്ണില്ലേ, നല്ല അടിപൊളി നാട്. നമ്മുടെ ആദ്യത്തെ സ്ട്രൈക്കാണ് കിട്ടിയത്, നമ്മുടെ കവറിലത്തെ മീനങ്ങൾ കൂടെ കൊണ്ടുവന്ന് നമ്മൾ കൂടെ ഇട്ടിട്ടില്ല. നമ്മുടെ രണ്ടാമത്തെ മീൻ ഒന്ന് ചെറുത് നിട്ട് രക്ഷില്ല, ഉക്കപ്പ് നോക്കിയ കണ്ടെന്ന് വിചാരിക്കുന്നു.
അടിപൊളി. ഇപ്പോൾ ചെറിയ മീൻ തന്നെയാണ്, 150 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളോ. ആ ബ്രാലടിച്ച് കളി വേറെ അല്ലേ, ഫ്രോഗ് അല്ലേ കിട്ടിയല്ലതും. കുറവല്ല കടീനല്ല, അപ്പടി കടീന കാരണം നാടൻ പ്രാർക്ക് വളരെ കുറവായി. നല്ല ചൈസിങ്, അടിപൊളി ചൈസിങ്. ഈ ഫ്രോഗിൻ്റെ ഒരു ആക്ഷൻ കണ്ട നിങ്ങൾ, നല്ല ടോപ്പ് വാട്ടർ ആയിട്ട് വരും. ഇതിപ്പോൾ ഒരു ഇതും കേടായ ഒരു ഫ്രോഗാണ് കേട്ടോ, കേടായതാണ്. ഒരു കൊല്ലത്തോളം നല്ല ചവറ് പോലെ നമ്മൾ ഉപയോഗിച്ചതാണ്, എന്നിട്ടാണ് ഇങ്ങനെ അടിച്ച മീനൊന്നും ഒന്നും ഒരു തരത്തിലും മിസ്സാവാറില്ല. പിന്നെ അത്രയും ചെറുതായ മീനായിരിക്കണം. ഒരു 150 ഗ്രാമൊക്കെ ഉള്ള നാടൻ വേലയ്ക്കാണെങ്കിൽ സിമ്പിളായിട്ട് കയറി വരും. നല്ലൊരു ചേസിയും കിട്ടി, പക്ഷെ മീൻ അവിടെ കയറിയില്ല, വന്നില്ല. അത് സിമ്പിളായിട്ട് പഠിക്കാം അതന്നെ അതിനെ അതിൻ്റെ അത് ചേട്ടനെ അറിയാത്തതുകൊണ്ടാ. എനിക്ക് നമ്മൾ ചെറുതായിട്ട് ടിപ്പനൊക്കെ ആക്ഷൻ കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാലേ ഈ ഒരു പ്ലേറ്റ് വേണ്ട, ഈ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ കൊടുക്കണ്ട. അല്ല ഏ ഹുക്ക് കരിപ്പിടില്ലേ, ഇത് ബ്രാലിനെ പിടിക്കണ മാത്രം ഉള്ളതാണ്. കടിച്ചു കഴിഞ്ഞാൽ പിലോപ്പിന് നമ്മള് സ്ലിംഗ് ഷോട്ടും പഠിക്കില്ല, കാബൽറ്റും പഠിക്കും. ഓരോന്നിനെ ഓരോന്നാണ്. കടലിൽ ഉപയോഗിക്കുന്നത് ഷാഡും പിന്നെ വേറെ ലൂറ മീനിന്റെ പോലത്തെ ലൂറുകളാണ് നമ്മൾ ഉപയോഗിക്കുക. കടലിൽ പോയി പിടിക്കും, അതിന് ഓരോന്നിനും മാറ്റുണ്ട്. ഓരോ മീൻ പിടിക്കുന്നതിനുള്ള അതിൻ്റെതായ ടൂളുകളുണ്ട്, എക്യുപ്മെന്റ്സുകളെ. അതിനതിൻ്റെതായ സാൾട്ട് വാട്ടർ റീലുകളും ഉണ്ട്, അതുപോലെ തന്നെയുള്ള സ്റ്റിക്കുകളുണ്ട്. ആ സ്റ്റിക്ക് ഉണ്ട്, അതിനനുസരിച്ചുള്ള ബ്രൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏത് മീൻ ടാർഗറ്റ് ചെയ്യുന്നത്? ഇല്ല, ഓരോ മീന് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പോവാ. അവരെ മീനും അതിന്റെ ആക്ടിവിറ്റിയും അതിട്ടുള്ള തീറ്റ എടുക്കണം. ആ ഇതിപ്പോ നല്ല വ്യായാമം കൂടിയാ, കൊറേ നടക്കണം. ആ കണ്ണവാണ നടക്കണം. ഏ അത് കൊറച്ച് നാളുണ്ടാവും. അത് നമ്മള് വലിയ നല്ല കാരണമുള്ള ലൂറുകളുണ്ട്, 28 ഗ്രാം, 24 ഗ്രാം, 18 ഗ്രാമിന്റെ ഒക്കെ ഫ്രോഗുകളൊക്കെ എറിയുമ്പളേ. ഏതാ സ്റ്റിക്ക്? പെൻ സ്കോഡർ എന്ന് പറയും, പെന്നിന്റെ സ്കോഡർ ആണ്. പെന്നിന്റെ ഓരോ യൂട്യൂബിൽ അതല്ലേ, നല്ലൊരു ചേസിങ് കിട്ടിട്ട് നമുക്ക് ഇപ്പൊ തന്നെ വീണ്ടും ഒരു ചേസിങ് കിട്ടി. അത് കടിയനാണോ നാടനാണോ എന്നറിയില്ല, നോക്കാം. നാടനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടും. ഇതൊക്കെ ഇത്രയൊക്കെ ആയിട്ട് പോലും ഇതിൽ നിന്നൊരു എന്താ പറയുക, ഒറ്റ മീനും ഇപ്പോഴും മിസ്സാവണില്ല. ഫ്രോഗൊക്കെ കീറി ഒരു പരുവായി. എന്നാലും എൻ്റെ ഒരു ആക്ഷൻ കണ്ട, മീനുണ്ടെങ്കിൽ ഉറപ്പാണ് അല്ലേ. ഈ ഫ്രോഗ് മടിയിട്ടാണ്, ഒരു രക്ഷയില്ലാണ്. അവിടെ ഒരു മീൻ വന്ന പോലെ തോന്നി, അത് ചണ്ടി പിടിക്കുന്നതാണെന്നറിയില്ല. അടിപൊളി. അപ്പൊ നമ്മുടെ അടുത്ത മീൻ കിട്ടി കണ്ട, ലീഫ് ഫ്രോഗിൻ്റെ ഇത് നല്ല അടിപൊളി
ഹുക്കായിൻ്റെ നല്ലോണം ഉള്ളിലിരിക്കെടുത്ത് തന്നെ മീൻ നല്ല അടിപൊളി കാണുന്നേരിക്കുന്നു. അടിപൊളി നടനാട്ടാ ഇയേ നല്ല കല്ലക്കൻ. നാലാമത്തെ മീനാണിത്. എന്തൊരു ഇത് പറ്റിയിട്ടുണ്ട് അതിന് മുറിവ് ഊത്തുള്ള ഞാൻ അടിച്ചതാവും. ില്ല ഗ്രിപ്പർ ഒക്കെ ബാഗിൽ ഇങ്ങനെ. ഓ പൊളി സാധനം നോക്കിയേ, നല്ല വലിപ്പുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇരിക്കുന്നു നല്ല അടിപൊളി നാടൻ. കവറും ബാഗ് ഒക്കെ അവിടെ വെച്ചാണ്, അത് കാരണം കൊണ്ടിടാനെ നിവൃത്തിയില്ല. നല്ല ഒക്കപ്പാണ്, ഇരുട്ടായി അടങ്ങി. കാണുന്നേരിക്കുന്നു നമുക്ക് കിട്ടിയ മീനുകളാണത്. ഒറ്റ മീൻ കിട്ടിയത് നമുക്ക് മൊത്തം.